ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് മുസ്ലിം ലീഗ്. വയനാട് സീറ്റ് വേണം എന്നാണ് ആവശ്യം. വയനാട് ലഭിച്ചില്ല എങ്കിൽ കണ്ണൂരോ വടകരയോ ആവശ്യപ്പെടാനും ലീഗ് നേതൃയോഗത്തിൽ തീരുമാനമായി. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, മുമ്പ് ആവശ്യപ്പെട്ടതുപോലെയല്ല ഇത്തവണ വേണം എന്നുള്ള ആവശ്യം കടുപ്പിക്കുന്നുണ്ട് മുസ്ലിം ലീഗ്. നേരത്തെ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കോൺഗ്രസ് നേതൃത്വം നടത്തിയ ഇടപെടൽ അതൊന്നും ഫലം കാണുന്നില്ല. സീറ്റ് വേണം എന്നുള്ള ആവശ്യത്തിൽ തന്നെ ലീഗ് ഉറച്ചു നിൽക്കുന്നു. നേതാക്കൾ വ്യക്തമാക്കുന്നത് എന്താണ്? ഒപ്പം തന്നെ യു ഡി എഫിലെ സീറ്റ് വിഭജന ചർച്ച ഈ ലീഗിന്റെ നിലപാടോടുകൂടി വഴിമുട്ടുന്ന സാഹചര്യമുണ്ടോ സലീം? റിജിത്ത്, യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധി അത് മുസ്ലിം ലീഗിൻ്റെ ഈ നിലപാടോടുകൂടി ഉറപ്പായും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇന്ന് വൈകുന്നേരം യു ഡി എഫ് ഏകോപന സമിതി ചേരുകയാണ്. ഈ ഏകോപന സമിതിക്ക് ശേഷം സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുക, വളരെ വേഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുക എന്നുള്ളതായിരുന്നു യു ഡി എഫ് ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ മൂന്നാം സീറ്റ് എന്നൊരാവശ്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നൊരു ലീഗ് നിലപാട് ഉറപ്പായും യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കും. കാരണം നേരത്തെ തന്നെ പരമാവധി കോൺഗ്രസ് എംപിമാരെ വിജയിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതിൽ കോൺഗ്രസ് എംപിമാർ പരമാവധി ലഭിക്കുന്നത് കേരളത്തിൽ നിന്നാകും എന്നൊരു നിലപാട് കോൺഗ്രസ് നേതാക്കൾ തന്നെ ലീഗിന് മുൻപിൽ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തൽക്കാലം ആവശ്യത്തിൽ നിന്ന് പുറകോട്ട് പോകണം എന്നൊരു അഭ്യർത്ഥനയായിരുന്നു നടത്തിയിരുന്നത്. ആ അഭ്യർത്ഥന ലീഗ് നേതാക്കൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ലീഗ് നേതൃയോഗത്തിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വിവരം. ഉറപ്പായും വയനാട് സീറ്റ് വേണം. വയനാട് സീറ്റ് ലഭിക്കാത്തൊരു സാഹചര്യം, അവിടേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ കണ്ണൂർ സീറ്റ് നൽകണം എന്നുള്ളതാണ് ലീഗിൻ്റെ ഇപ്പോഴത്തെ ഡിമാൻഡ്. കണ്ണൂരും ലഭിച്ചില്ലെങ്കിൽ വടകര സീറ്റ് നൽകണം എന്നുള്ളൊരു ഡിമാൻഡിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം പോകുന്നു എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ ഇന്നുകൊണ്ട് തന്നെ ഈ സീറ്റ് നിർണ്ണയം പൂർത്തിയാക്കാൻ കഴിയുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരാശങ്കയുണ്ട്. നേരത്തെ ഈ 14 യു ഡി എഫ് ഏകോപന സമിതി ചേരുന്നതിന് മുൻപ് തന്നെ ഒരിക്കൽ കൂടി ഒരു ഉഭയകക്ഷി ചർച്ച വേണം എന്ന് കോൺഗ്രസ് നേതാക്കളോട് ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അതിന് തയ്യാറായിരുന്നില്ല. പകരം അനൌദ്യോഗികമായി നേതാക്കളുമായി ചർച്ച നടത്തുകയും ആശയവിനിമയം നടത്തുകയുമായിരുന്നു ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അനുനയത്തിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ വരെയും ലീഗ് ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇനി ലീഗിനെ ഏത് നിലയിൽ അനുരഞ്ജനത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ആദ്യം മുതൽ തന്നെ ഈ രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്താൽ ലീഗ് വഴങ്ങുമോ എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ രാജ്യസഭാ സീറ്റും വിട്ടു നൽകാൻ കഴിയില്ല എന്നൊരു നിലപാട് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴീ പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ലീഗ് ആ രാജ്യസഭാ സീറ്റിനായുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണോ ഇത് എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെയുള്ള കാര്യം എന്തായാലും ഇന്ന് വൈകുന്നേരത്തെ നേതൃയോഗത്തിന് ശേഷമാകും വ്യക്തമാവുക. പക്ഷേ RSP-യും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഉൾപ്പെടെ കടക്കാനുള്ള സാഹചര്യവും മുന്നിൽ നിൽക്കുന്നുണ്ട്. റിജിത്ത്, ശരി. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മൂന്നാം സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് ലീഗ് നേതൃത്വം. വയനാട് സീറ്റ് വേണം, അല്ലെങ്കിൽ കണ്ണൂരോ വടകരയോ വേണം എന്നുള്ളതാണ് അവരുടെ തീരുമാനം.